ആലപ്പുഴയിൽ സിപിഎം നേതാവ് ഭാര്യ ഒഴിവാക്കാൻ മർദ്ദനവും ആഭിചാരക്രിയയും നടത്തിയെന്ന് പരാതി. കായംകുളം ഏരിയ കമ്മിറ്റി അംഗത്തിനെതിരെയാണ് പരാതി ഉയർന്നത്. ലോക്കൽ കമ്മിറ്റി അംഗമായ ഭാര്യയും ഭാര്യാ പിതാവായ സിപിഎം പ്രാദേശിക നേതാവും മുഖ്യമന്ത്രിക്കും സംസ്ഥാന സെക്രട്ടറിക്കും പരാതി നൽകി. പരാതിയുടെ പകർപ്പ് 24 ലഭിച്ചു. മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, പോലീസിന് മുമ്പിലേക്ക് പരാതി എത്തിയിട്ടുണ്ടോ? എന്താണ് പരാതിക്കാരി പറയുന്നത്? മനീഷ്, ശ്രീജിത്ത്, കായംകുളം സിപിഎമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗവും ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ ഔദ്യോഗിക ചുമതല വഹിക്കുന്ന ഒരു യുവ നേതാവിനെതിരെയാണ് ഗുരുതരമായിട്ടുള്ള പരാതികൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആവിചാരക്രിയയിലൂടെ തന്നെ ഭാര്യയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപാണ് ഈ നിലവിൽ പരാതി ഉന്നയിച്ചിട്ടുള്ള കായംകുളത്തെ ലോക്കൽ കമ്മിറ്റി അംഗവും നേരത്തെ മുൻ SFIയുടെയും DYFIയുടെ നേതാവായിട്ടുള്ള ഈ സ്ത്രീയും ഒപ്പം തന്നെ സ്ത്രീയുടെ അച്ഛനും അവിടുത്തെ പ്രാദേശിക സിപിഎമ്മിന്റെ നേതാവാണ്. ഇവർ രണ്ടുപേരും കൂടിയാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിക്കും ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ തന്നെ പരാതി കൈമാറിയിട്ടുള്ളത്. ഈ പരാതിയിൽ പറയുന്ന കാര്യം, കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് ഗാർഹിക പീഡനം ഈ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. ഈ നേതാവിന് ഒരു സ്ത്രീയുമായി ഒരു ബന്ധമുണ്ട്, ഒരു പെൺസുഹൃത്തുമായി ബന്ധമുണ്ട്. ഈ ബന്ധത്തെ ചോദ്യം ചെയ്തതാണ് പ്രകോപനമുണ്ടായത്. ഇതേ തുടർന്ന് നിരന്തരമായി തന്നെ മർദ്ദിക്കുകയാണ്. മർദ്ദനത്തെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ തന്നെ അഡ്മിറ്റായിരുന്നു. ഇതിൻ്റെ ഇൻറ്റിമേഷനൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ മർദ്ദിക്കുന്ന സംഭവങ്ങൾ കൂടാതെ ഈ പെൺസുഹൃത്തുമായി ചേർന്നുകൊണ്ട് ചില ആഭിചാര ക്രിയകളൊക്കെ തന്നെ നടത്തുന്നു. ഇതിൻ്റെ തെളിവുകളൊക്കെ തന്നെ തങ്ങളുടെ പക്കലുണ്ട് എന്നാണ് ഈ സ്ത്രീയും പരാതി ഉന്നയിച്ചിട്ടുള്ള ഈ യുവ നേതാവിൻ്റെ ഭാര്യയും ഭാര്യയുടെ പിതാവും ജില്ലാ കമ്മിറ്റിക്ക് മുൻപാകെ അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇത് സംബന്ധിച്ച് പോലീസിന് ഇൻറ്റിമേഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഈ സ്ത്രീയുടെ ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീയുടേതടക്കമുള്ള ആളുകളുടെ ഒന്നും മൊഴിയൊന്നും നിലവിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് FIR അല്ലെങ്കിൽ പരാതി ലഭിക്കാത്തത് കൊണ്ടാണ് പോലീസ് അന്വേഷണം ആരംഭിക്കാത്തതും കേസ് രജിസ്റ്റർ ചെയ്യാത്തതെന്നുമാണ് നിലവിൽ ഹരിപ്പാട് അല്ലെങ്കിൽ ഹരിപ്പാട് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഇത് ബന്ധപ്പെട്ട് ഹരിപ്പാട് ആശുപത്രിയിൽ നിന്നാണ് ഹരിപ്പാട് പോലീസിന് ഇൻറ്റിമേഷൻ ലഭിച്ചിട്ടുള്ളത്. പക്ഷേ നിലവിൽ അന്വേഷണമോ FIR ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടി ഒരു തരത്തിലുള്ള ചർച്ചയും ആരംഭിച്ചിട്ടില്ല. ഇന്ന് ആലപ്പുഴയിൽ CPM ജില്ലാ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ചേരുന്നുണ്ട്. ഇതിൽ പല അജണ്ടകളുണ്ട്. ഈ 12-നും 13-നും സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പങ്കെടുക്കുന്ന ജാഥയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പ്രധാന അജണ്ടയെങ്കിൽ പോലും ഇത് വലിയ മാധ്യമ വാർത്തകളായ പശ്ചാത്തലത്തിൽ ഈ വിഷയം കൂടി യുവ നേതാവിന് ഉയർന്നു വന്നിട്ടുള്ള ആഭിചാരക്രിയകൾ അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളിൽ ചർച്ച വേണമെന്ന് കായംകുളത്തെ ഒരു വിഭാഗം രംഗത്ത് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആരോപണ വിധേയനായിട്ടുള്ള യുവ നേതാവിനെ പാർട്ടിയുടെ എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും, ഏരിയ കമ്മിറ്റി സ്ഥാനത്ത് നിന്നും, ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ആളെന്ന രീതിയിലും മാറ്റി നിർത്തണമെന്ന ആവശ്യം രംഗത്ത് വന്നിട്ടുണ്ട്. ഈ ഔദ്യോഗിക വാഹനത്തിൻ്റെ വാഹനം എന്ന രീതിയിൽ അത് മറച്ചു വെച്ചുകൊണ്ട് ആ വാഹനവുമായി പെൺസുഹൃത്തുമായി പല സ്ഥലങ്ങളിലും ഇയാൾ യാത്ര നടത്തി. ഈ യാത്ര നടത്തിയതിൻ്റെ അടക്കമുള്ള രേഖകൾ തങ്ങളുടെ കയ്യിലുണ്ടെന്നും ഈ പരാതിക്കാരിയായ സ്ത്രീ പാർട്ടിക്ക് കൊടുത്ത കത്തിൽ പറയുന്നുണ്ട്. അത്തരത്തിൽ ഗുരുതരമായ പരാതി പാർട്ടി CPIM സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ജില്ലാ സെക്രട്ടറിക്കും കൊടുത്തൊരു പശ്ചാത്തലമുണ്ട്. എന്താണെങ്കിലും പരാതിക്കാരി CPIM ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ്. പ്രാദേശിക നേതൃത്വത്തിന് മുമ്പിലേക്ക് ഈ പരാതി ആദ്യഘട്ടത്തിൽ വെച്ചതിന് ശേഷമാണോ പിന്നീട് ഈ സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകുന്ന നിലയിലേക്ക് ആ പരാതിക്കാരി പോയത്? പ്രാദേശിക നേതൃത്വത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് എന്താണ്? അവരെന്താണ് ഈ പരാതിയെ വിശദീകരിക്കുന്നത്? മനീഷ്, റിജിത്ത്, പ്രാദേശിക അതായത് കായംകുളം ഏരിയ കമ്മിറ്റിക്ക് ഇത് സംബന്ധിച്ചുള്ള യാതൊരു പരാതിയും ലഭിച്ചിട്ടില്ലെന്നാണ് കായംകുളം ഏരിയ സെക്രട്ടറി അരവിന്ദാക്ഷൻ വ്യക്തമാക്കുന്നത്. കായംകുളത്ത് രണ്ട് വിഭാഗങ്ങളുണ്ട്. ഒന്ന് ഔദ്യോഗിക പക്ഷത്തിൻ്റെ ആളായതുകൊണ്ട് തന്നെ ഈ യുവ നേതാവിനെതിരെ ഒരു പരാതി അവിടെ പ്രാദേശിക തലത്തിൽ കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു കാരണമാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് നേരിട്ട് ജില്ലാ കമ്മിറ്റിക്കും ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിക്കും പരാതി കൊടുത്തത്. അതുകൊണ്ട് പ്രാദേശിക നേതാക്കൾ ഇത് സംബന്ധിച്ച് യാതൊരു വിവരങ്ങളും നൽകുന്നില്ല. തങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല, എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം വ്യക്തിപരമായിട്ടുള്ള ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ ചില വിഷയങ്ങളായിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനു മുൻപും അതായത് ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുൻപും ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇടപെട്ടുകൊണ്ട് ഒത്തിരി ഒത്തുതീർപ്പ് ചർച്ച നടത്തിയിരുന്നു. അത്തരത്തിൽ മറ്റൊരു പെൺസുഹൃത്തുമായിട്ടുള്ള ബന്ധം ഇനി ഉണ്ടായി ഈ ആരോപണ വിധേയനായ നേതാവ് അന്ന് നൽകിയിരുന്നു. പക്ഷേ അതൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടാണ് പുതിയ കാര്യങ്ങളിലേക്ക് കടന്നത്. എന്താണെങ്കിലും സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടില്ല. വരും ദിവസം പോലീസിൽ പരാതി നൽകുമോ എന്നും ഒപ്പം തന്നെ പാർട്ടി ഈ വിഷയം ചർച്ചയ്ക്കെടുത്ത്. ശരി, മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ CPM നേതാവ് ഭാര്യയെ ഒഴിവാക്കാൻ മർദ്ദനവും ആഭിചാരക്രിയയും നടത്തിയെന്നുള്ള പരാതിയാണ് CPM നേതാവ് കൂടിയായ ഭാര്യയുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. പോലീസിലേക്ക് പരാതി നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴൊരു അവ്യക്തത നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്.